PostgreSQL programming lab. നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ, കസ്റ്റ് നം വർക്കർ 5, കസ്റ്റ് നെയിം വർക്കർ 15, ദെൻ ഏജ് നമ്പർ ഫോൺ വർക്കർ 10. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വിത്ത് ആട്രിബ്യൂട്ട്സ് കസ്റ്റ് നമ്പർ, കസ്റ്റ് നെയിം, ഏജ്, ഫോൺ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക? ഇവിടെ പ്രോഗ്രാംസ് പ്രോഗ്രാംസ് നമ്മുടെ പ്രോഗ്രാം ഏതായിരുന്നു നോക്കുക. കണ്ടന്റ് പ്രോഗ്രാം PostgreSQL 9.6 SQL Shell PSQL. ഓക്കെ, ഇതാണ് വർക്ക് ചെയ്യിപ്പിക്കുക. ലോക്കൽ ഹോസ്റ്റ്, നമ്മുടെ ലോക്കൽ സെർവർ ലോക്കൽ ഹോസ്റ്റിനാണ്. ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞ പോസ്റ്റ്ഗ്രസ് ആണ്. ബൈ ഡിഫോൾട്ട് തന്നെയാണ് പോർട്ട് നമ്പർ, ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ 5433 ആണ് പോർട്ട് നമ്പർ ആണ്. അതുപോലെ യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. ഇനി എന്ത് പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം. ഓക്കെ, ആ പാസ്വേഡ് മാത്രം നമുക്ക് എന്ത് എൻ്റർ ചെയ്യണം. ഈ പാസ്വേഡ് എവിടെ നിന്ന് കിട്ടുക? ഫസ്റ്റ് ടൈം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഒരു പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ യൂസറിന് ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. ആ പാസ്വേഡ് ആണ് ഇവർ ചോദിക്കുന്നത്. ഓക്കെ, സോ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല, ടൈപ്പ് ചെയ്താൽ മതി എൻ്റർ ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ ഇതാ ഇതുപോലെ പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ രൂപത്തിലൂടെ ഹാഷ് ടാഗ് വന്ന് നോക്കും. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇനി നമുക്കിവിടെ എന്താണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊറി ടൈപ്പ് ചെയ്ത് വെച്ചു, കൊറി ഞാൻ അവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിച്ചു. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ, കസ്റ്റമർ നമ്പർ, ദെൻ വർക്കർ 5, ഇത് അതിൻ്റെ വേരിയബിൾ ക്യാരക്ടർ കൊടുത്താണ് 5. കസ്റ്റമർ നെയിം, നെയിം റെപ്രസെൻ്റ് ചെയ്യാൻ വർക്കർ 15 സെൻഡ് ചെയ്തു. ദെൻ ഏജ് ഇൻഡിജർ ആയിട്ട് ഏജ് റെപ്രസെൻ്റ് ചെയ്തു. ഫോൺ വർക്കർ 10. ഓക്കെ, ദെൻ എൻ്റർ വെച്ച് ടേബിൾ ക്രിയേറ്റഡ്. സോ പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടന്റിൽ എന്ത് ക്രിയേറ്റ് ചെയ്തു, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിൾ ക്രിയേറ്റഡ്. ഓക്കെ അല്ലേ. ഇവിടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻസെർട്ട് ഇൻറ്റു എന്നാണ് കൊറി കൊടുക്കണം. അപ്പോൾ ഈ കൊറി ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം കൊറി ഇങ്ങനെ റൺ ചെയ്തെന്ന് പറഞ്ഞുതരാം. ഇതാണ് ഇൻസെർട്ട് ഇൻറ്റു കസ്റ്റമർ. ഓക്കെ, കസ്റ്റമർ നമ്പർ, അപ്പോൾ കസ്റ്റമർ നമ്പറാണ് ഫസ്റ്റ് റീഡ് ചെയ്യുന്നത്, കസ്റ്റമർ നെയിം ആണ് സെക്കൻഡ് റീഡ് ചെയ്യുന്നത്, തേർഡ് റീഡ് ചെയ്യുന്നത് ഏജ് ആണ്, ഫോർത്ത് വൺ ഫോൺ. ഇനി അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഏതൊക്കെയാണ്, അതാണ് ഇവിടെ കൊടുക്കുന്നത് വാല്യൂസ്. 101 അതവിടെ സ്റ്റോർ ചെയ്യും, കസ്റ്റമർ നമ്പറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യും. സെക്കൻഡ് വൺ രാജു, ഇത് സിംഗിൾ കോഡ്സിലാണ് കൊടുത്തത്, കാരണം എന്താ സ്ട്രിങ് ആയതുപോലെ നമ്മൾ സ്ട്രിംഗിൾ കോഡ്സിൽ കൊടുക്കും. അതുപോലെ നെക്സ്റ്റ് ഏജ് 18 ആണ് ഏജ് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 10 ഡിജിറ്റ്. ഓക്കെ അല്ലേ. ദെൻ സെമി കോൾ, കോപ്പി ചെയ്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഇൻസെർട്ട് 01 അല്ലേ, ഫസ്റ്റ് റോ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ കറക്റ്റ് ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോ കംപ്ലീറ്റ് കിട്ടും അല്ലേ, ഒരാളെ ഡാറ്റ എൻ്റർ ചെയ്ത് കിട്ടും. ഈ സെക്കൻഡ് ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ ഇൻസെർട്ട് ഇൻ ടു കസ്റ്റമർ വാല്യൂസ്. അപ്പോൾ നമുക്ക് ഇൻസെർട്ട് ഇൻ ടു തന്നെ ഇൻസെർട്ട് ഇവിടെ ഫസ്റ്റ് കൊടുത്ത വോയിസ് നോക്കി, കസ്റ്റമർ നം, ദെൻ കസ്റ്റമർ നെയിം, ഏജ്, ഫോൺ നമ്പർ, ആട്രിബ്യൂട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇൻസെർട്ട് ചെയ്തു ആട്രിബ്യൂട്ട്. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ റീഡ് ചെയ്തു. ഇത് ഫസ്റ്റ് മെത്തേഡ്, ഇൻസെർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ്. സെക്കൻഡ് ടൈപ്പ് ഓക്കെ, ഇൻസെർട്ട് ഇൻ ടു കസ്റ്റമർ, ഇത് ടേബിളാണ്, ടേബിളിന് ശേഷം വാല്യൂസ് മാത്രം എൻ്റർ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് രണ്ട് ഈ രണ്ട് മെത്തേഡിലും വർക്ക് ചെയ്യിപ്പിക്കാം. ഇത് അഡ്വാൻറ്റേജും അതുപോലെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ കണ്ടൻറ്റിൽ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ഓർഡർ നമുക്കറിയില്ല വിചാരിക്കാം. ഇപ്പോൾ കസ്റ്റ് നമ്പറാണ് ആദ്യം, കസ്റ്റമർ നെയിമാണ് രണ്ടാമത് കൊടുത്തുള്ളത്, ഫോൺ നമ്പർ ലാസ്റ്റ് ആണ്, ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലെ കണ്ടൻറ്റ് നമുക്കറിയാമെങ്കിൽ അതെന്ത് ചെയ്യാം, ഓർഡർ മിസ്റ്റേക്ക്, ഓർഡർ ഒരു പ്രോബ്ലം അല്ല. ഇപ്പോൾ ഫോൺ നമ്പർ ആദ്യം കൊടുക്കാം, ഫോൺ നമ്പർ കോമ കസ്റ്റമർ നെയിം കോമ, ദെൻ ഫസ്റ്റ് എന്ത് കൊടുക്കാം, കസ്റ്റമർ നമ്പർ, ദെൻ ഏജ്. ഇതിന് ഓർഡർ വ്യത്യാസമുണ്ട്. ഇവിടെ എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിരിക്കണം ഈ വാല്യൂസ്, അത്രേ ഉള്ളൂ. സോ ഇവിടെ നോക്കിയാൽ കസ്റ്റമർ നമ്പർ ആണ് ഫസ്റ്റ് കൊടുത്തത്, അപ്പോൾ കസ്റ്റമർ നമ്പർക്ക് ഏതാ അസൈൻ ചെയ്യുക, 101 അസൈൻ ചെയ്യുക, ക്ലിയർ. അതേപോലെ കസ്റ്റമർ നെയിം, അതിൽക്ക് ഏതാ അസൈൻ ചെയ്യുക, രാജു അസൈൻ ചെയ്യും. ഇപ്പോൾ ഈ കസ്റ്റമർ നെയിം ഇതിൽ ലാസ്റ്റ് ഫോൺ നമ്പറിൻ്റെ ഭാഗത്താണ് നമ്മൾ കൊടുത്തത് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും ഈ രാജു എന്നുള്ള എവിടെ ഇൻസെർട്ട് ചെയ്യുക, ലാസ്റ്റ് ഇൻസെർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടൈപ്പ് മിസ് മാച്ച് വരും, ഡാറ്റ ടൈപ്പ്. ഓക്കെ, അത്രയും കറസ്പോണ്ടിങ് ആയിട്ട് അത് നോക്കണ്ടോ. ഇവിടെ എങ്ങനെയാണോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതേ രൂപത്തിൽ ഇവിടെ വാല്യൂസ് കൊടുക്കും. ഓക്കെ, ഈ സെക്കൻഡ് കേസ് ഒക്കെ ഇൻസെർട്ട് ഇൻ ടു കസ്റ്റമർ വാല്യൂസ്, ഇവിടെ വാല്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇന്ന് ആട്രിബ്യൂട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം എന്താ, ഈ ആട്രിബ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരും, നമുക്കറിയാം, അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ളത്.
ഇവിടെ എന്തെങ്കിലും ഇപ്പൊ ഇതിന് പകരം ഇവിടെ കിരൺ ഫസ്റ്റ് നമ്മുടെ കിരൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് എറർ വരും, ഡാറ്റ ടൈപ്പ് മിസ്മാച്ച് വരും. കാരണം ഈ കസ്റ്റമർ നെയിം എന്നുള്ള പോർഷനിൽ എന്താ കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഡാറ്റ ടൈപ്പ് കാർ എന്ന് കൊടുത്തത്, വാർക്കാർ വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാർക്കാർ 5 ആണ്. ഇത് എന്ത് ചെയ്യും, ഈ വാർക്കാർ വെച്ച് 5 വെച്ച് ഡാറ്റ റീഡ് ചെയ്യാൻ പ്രോബ്ലം വരാം ഒരു പക്ഷേ. കാരണം നെയിം എത്ര കൊടുത്തിട്ടുള്ളത്, 15 ആണ് കൊടുത്തിട്ടുള്ളത്. വലിയ നെയിംസ് ഒക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ എറേഴ്സ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഏതാണ് നമുക്ക് അറിയാമെങ്കിൽ മാത്രം ഇതുപോലെ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻസെർട്ട്. ഓക്കെ, ഇൻസെർട്ട് ചെയ്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യും, ഡിസ്പ്ലേ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അതിനെ ഡിസ്പ്ലേ ചെയ്ത കുറേ എന്താ, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ, ടേബിൾ നെയിം എന്താ, കസ്റ്റമർ, കസ്റ്റമർ സെമി കോളൻ ആണ്. ടേബിളിലെ കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ട് 5 റോസ്, 5 വാല്യൂസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കേസ് ഓക്കെ. ആഡ്, ആഡ് ന്യൂ ഫീൽഡ് ഡി ബർത്ത് വിത്ത് ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ഇനീഷ്യൽ ചെയ്തതിന് ശേഷം ഡി ബർത്ത് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ആഡ് ചെയ്യണം. എവിടെ ആഡ് ചെയ്യണം, ഗാസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. കുറി ഓൾട്ടർ ടേബിൾ അല്ലേ, ഡി ഡി എൽ ലാംഗ്വേജ് ഉപയോഗിക്കാം. ഡി ഡി എൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം ദാറ്റ് ഈസ് കസ്റ്റമർ, ആഡ് ഡി ബർത്ത്. ഡി ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉദ്ദേശിക്കുന്നത്, ഡി ബർത്ത് ബ്രാക്കറ്റിൽ അതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണോ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഇനീഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഇവിടെ ഡേറ്റ് ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൾ ടേബിൾ ആൾട്ടേഡ്. ആ ടേബിൾ ആൾട്ടർ ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ ഒരു ഒരു ടേബിൾ ഉതകുന്നുണ്ടാവും. അതായത് ഇതിനൊരു ആട്രിബ്യൂട്ടിൻ്റെ കണ്ടന്റ് വാല്യൂസ് ഒന്നും ഇല്ല, ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു ആട്രിബ്യൂട്ട് ഇവിടെ ഇവിടെ ഫോൺ നമ്പർ കഴിഞ്ഞ പിന്നെ ഇല്ല, വേറൊരു ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് അനദർ ടേബിൾ കസ്റ്റ് ഫോൺ. വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, കസ്റ്റമർ ഫോൺ വിത്ത് ഫീൽഡ് കസ്റ്റ് നെയിം ആൻഡ് ഫോൺ. രണ്ടേ രണ്ട് ഫീൽഡുള്ളൂ, കസ്റ്റമർ നെയിം വേണം, അതുപോലെ അതിൻ്റെ ഫോൺ നമ്പറും വേണം. ഫ്രം കസ്റ്റമർ ടേബിൾ, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമർ ടേബിൾ ഉണ്ട് അല്ലേ, ആ ടേബിളിൽ നമുക്ക് ഡാറ്റ പിക്ക് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യിപ്പിക്കാൻ. അതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ദാ ഫോൺ ഉണ്ട്, പിന്നെ അതുപോലെ അതിൽ കസ്റ്റമർ നെയിം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം, ടേബിളായിട്ട് കിട്ടും, ഒരു ടേബിളല്ല ടേബിളായിട്ട് കിട്ടണം, ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ പോരാ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൊറിയ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ ഫോൺ ആസ് സെലക്ട് കസ്റ്റമർ ഫോൺ കസ്റ്റമർ. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഏത് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, കസ്റ്റ് ഫോൺ എന്ന ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ടേബിൾ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ടേബിൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ആസ് ഏതുപോലെ, സെലക്ട് കസ്റ്റമർ നെയിം ഫോൺ ഫ്രം കസ്റ്റമർ. ഈ ഒരു കുറി നമുക്ക് എപ്പോഴും അറിയാം, സെലക്ട് കസ്റ്റമർ നെയിം ഫോൺ എന്ന് പറയാറുണ്ട്. കാരണം ഈ ഒരു ടേബിളിൽ നിന്ന് കസ്റ്റമർ നെയിമും അതുപോലെ ഫോണും മാത്രം പിക്ക് ചെയ്യാനുള്ള ഒരു കുറിയാണ്. ഈ കുറി പിക്ക് ചെയ്തതിന് ശേഷം അതൊരു സെലക്ട് കൊറിയാണ്, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയുള്ളൂ, അത് ടേബിളാക്കി മാറ്റണം. അപ്പോൾ അതിനുള്ള കൊറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ക്രിയേറ്റ് ടേബിൾ കസ്റ്റ് ഫോൺ ആസ് ആസ് എന്ന് പറഞ്ഞാൽ പോലെ ഇതുപോലെ ആയിരുന്നു, ഇതുപോലെ എല്ലാവരും ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരണം. ജസ്റ്റ് നോക്കി കണ്ടോ, ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയി. മാത്രമല്ല എന്ത് കിട്ടും, 5 വാല്യൂസും ഓട്ടോമാറ്റിക് ഇൻസെർട്ട് ആയി. ഇതിലുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എന്താണ് പേര്, കസ്റ്റ് അണ്ടർ സ്കോർ ഫോൺ ആണ് അല്ലേ, കസ്റ്റ് അണ്ടർ സ്കോർ ഫോൺ. ഓക്കെ അല്ലേ, കണ്ടോ, കസ്റ്റമർ നെയിമും ഫോൺ നമ്പറും മാത്രമുള്ള ഈ മുകളിൽ കൊടുത്ത 5 വാല്യൂസ്, ഈ കസ്റ്റമർ നെയിം ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട്, അത് മാത്രം ഇവിടെ പ്രിന്റ് ചെയ്ത് കാണും. സെപ്പറേറ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ആയി ഓട്ടോമാറ്റിക്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ റിമൂവ് ദ ഫീൽഡ് ഏജ്. സോ ഏജ് ഒരു ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, ഒരു ഫീൽഡ് ഒരു കോളം ഉണ്ട്, ആ കോളം നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. നോക്കാം. ഓക്കെ, ആൾട്ടർ ടേബിൾ കസ്റ്റമർ ഡ്രോപ്പ് കോളം ഏജ്. ഡ്രോപ്പ് കോളം ഏജ്, ഏജ് പറഞ്ഞാൽ ആ ഒരു ഫീൽഡ് ഡ്രോപ്പ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അതൊരു കോളമാണ്, മാത്രമല്ല അതിന് നോക്കിയാൽ ആൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ സ്ട്രക്ചറാണ് ചേഞ്ച് ആവുക അല്ലേ. ഓൾറെഡി ഉള്ള ടേബിൾ ഇതുപോലെയാണ്, ടേബിളിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ, സ്കീമ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡി ഡി എൽ ലാംഗ്വേജ് അല്ലേ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൾട്ടർ സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ച്, ആൾട്ടർ ടേബിൾ ടേബിളിൻ്റെ ഉള്ളിൽ ഡാറ്റ റീസ് ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മൾ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് യൂസ് ചെയ്യും, ആ ഡിലീറ്റ് ചെയ്യും. ഇവിടെ ടേബിളിൻ്റെ സ്ട്രക്ചർ തന്നെ ചേഞ്ച് ചെയ്യും, അപ്പോൾ എന്തെങ്കിലും ആൾട്ടർ ടേബിൾ ഡ്രോപ്പ് കൊടുക്കും. അപ്പോൾ കസ്റ്റമർ എന്ന ടേബിൾ ആൾട്ടർ ചെയ്യണം, അതിൽ എന്ത് വേണം, ഡ്രോപ്പ് എ കോളം. ഏത് കോളം, ഏജ് എന്ന കോളം. ക്ലിയർ അല്ലേ? ടേബിൾ ആൾട്ടേഡ്, ഒന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. കണ്ടോ, ഇതിൽ മുമ്പ് പ്രിന്റ് ചെയ്ത കണ്ടന്റിൽ നോക്കി, ഇവിടെ ഏജ് പറഞ്ഞ കോളം ഉണ്ട്, 18, 24 എന്ന്. ആ കോളം ഇവിടെ കാണാണ്ടോ, ഇല്ലല്ലോ, എക്സ്ട്രാ ആഡ് ചെയ്ത ഡീ ബർത്ത് ഇവിടെ ഉണ്ട് തന്നെ. ഓക്കെ അല്ലേ, ആ ടേബിൾ അവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ക്ലിയർ അല്ലേ?
Next, okay. Change the size of the cust name to 25. So customer name in the content 25 one ivide set cheyan parna adende varchar length variable character length 25 aki change cheyan parna changing the size nar okay nokki kodu okay alter table customer alter column cust name type varchar 25 kada already nammal koduthilla 15 ayirun le mogalle kaana mattu 15 kada ivide varchar 15 a koduthirunnu appo adu ivide maarite endai 25 m kodukka alter undu that is alter table customer alter column edu column alter inde cust name adu endha change cheyende type datatype ani vidhi type varchar 25 adinde varchar 15 munpu undana 25 ayi namaku avadate kanda table altered clear alle next okay delete all the records from the table table nagathile ella values undeyanam delete cheyanadu ellad empty empty aka table okay ini work keep ikka nokka kodu nokke delete from customer athre ullu table nagathe values le cheyendathu table structure nu change illa table nagathulla values am change undu appo dml language aya delete statement a use cheya delete from customer appo aa customer table le ella content delete cheyyu ini edin specified content ani vendi ivada where condition kodukkarund alle വേർ കണ്ടീഷൻ കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അതിൽ എല്ലാ കണ്ടന്റും ഡിലീറ്റ് ആയിപ്പോകും ഓക്കെ ഒന്ന് ഒന്ന് എൻട്രോട്ട് ചോദ്യം കണ്ടോ ഡിലീറ്റ് ഫൈവ് റോസ് ഡിലീറ്റ് ആയി ചെക്ക് ചെയ്ത് നോക്കാം സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ കണ്ടോ കണ്ടന്റ് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനില്ല സീറോ റോസ് ഫൈവ് റോസ് മുമ്പ് ഉണ്ടായിരുന്നു ഇതുപോലെ ഫൈവ് റോസ് പക്ഷെ ഇപ്പം എന്തുണ്ട് സീറോ റോസേ കാണാനുള്ളൂ ബാക്കിയെല്ലാം ഡിലീറ്റ് ആയിപ്പോയി ക്ലിയർ അല്ലേ റീനെയിം ദ ടേബിൾ കസ്റ്റമർ ടു കസ്റ്റ് കസ്റ്റമർ എന്ന ടേബിളിനെ റീനെയിം ചെയ്യാം കസ്റ്റ് എന്ന് വെച്ചാൽ റീനെയിം ചെയ്യാം എങ്ങനെ റീനെയിം ചെയ്യാം റീനെയിം ചെയ്യാനുള്ള ക്വറി ഏതാണ് ആൾട്ടർ ടേബിൾ അല്ലേ ടേബിൾ ആൾട്ടർ ചെയ്യേണ്ട സ്ട്രക്ചറിൽ ചേഞ്ച് ചെയ്യും ടേബിളിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണം അപ്പോൾ ആൾട്ടർ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ആൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ടു കസ്റ്റ് ഞാൻ കൂടെ റീനെയിം ടു കസ്റ്റ് ക്വറി എന്ന് കറക്റ്റ് പറയണ്ടേ ആൾട്ടർ ടേബിൾ ടേബിൾ ആൾട്ടർ ചെയ്യണം ഏത് ടേബിളാണ് കസ്റ്റമർ ടേബിളാണ് അത് എന്താ ചെയ്യേണ്ടത് റീനെയിം ചെയ്യണം എങ്ങനെയാക്കി മാറ്റണം ടു ഏതാക്കി മാറ്റണം കസ്റ്റ് എന്ന് പറഞ്ഞത് ബാക്കി ചേഞ്ച് ചെയ്യുക എന്റർ ചെയ്തോക്കി കണ്ടോ ടേബിൾ ആൾട്ടേഡ് അറ്റ് ഈസ് വൺ ടേബിൾ ആൾട്ടർ നീ നോക്കി സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ ഇല്ല എറർ വന്നു അപ്പൊ എന്ത് ചെയ്യണം ആ പേര് മാറ്റി എന്ത് മാറ്റി കസ്റ്റിനാക്കി കൊടുത്തില്ലേ കണ്ടോ ഓക്കെ ആ ടേബിൾ കണ്ടെ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തില്ലേ ക്ലിയർ അല്ലേ ദ ലാസ്റ്റ് വൺ ഡ്രോപ്പ് ദ ടേബിൾ ടേബിൾ ഡ്രോപ്പ് ചെയ്യുക ടേബിൾ എന്ത് ചെയ്യാം ടേബിൾ ഡിലീറ്റ് ചെയ്ത് കളയാം അതിന്റെ കൂടെ എന്തായിരുന്നു ഡ്രോപ്പ് ടേബിൾ 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 നെയിം ഏതാണ് ടേബിൾ നെയിം സി യു എസ് ടി കസ്റ്റ് നേരം അല്ലേ അപ്പോൾ മുമ്പ് ഏതായിരുന്നു കസ്റ്റമർ ആയിരുന്നു ഇപ്പോൾ കസ്റ്റ് എന്നാണ് ടേബിൾ എൻ്റർ ചെയ്യാം ഡ്രോപ്പ് ടേബിൾ ടേബിൾ ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട് നമുക്ക് ടേബിൾ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് വെക്കാം കേട്ടോ കസ്റ്റിനില്ല നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് വെക്കാം അപ്പോൾ അങ്ങനെ ടേബിൾ ഇല്ലാന്ന് കാണിക്കാം ക്ലിയർ അല്ലേ അപ്പോൾ ഓർത്ത് വയ്ക്കുക എട്ട് ക്വറീസ് നമ്മൾ ചെയ്തു ടേബിൾ ക്രിയേറ്റ് എടുക്കാം ഒൻപത് ക്വറി വർക്ക് ചെയ്യിപ്പിക്കും അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു